മരണത്തിലേക്ക് നയിച്ച ഈ ഹോസ്പിറ്റൽ ജീവിതത്തിന് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു എന്നെ വിളിച്ചു. ഞാനും വിചാരിച്ചു, എന്താണ് രാവിലെ 8 മണിക്ക് വിളിക്കുന്നത്, എന്താ വേണം 8 മണിക്ക് വിളിക്കുന്നത്, ഇത്ര രാവിലെ വിളിക്കുന്നത്, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ, സംസാരിച്ചിട്ട് കുറച്ച് നാളായില്ലേ, ഞാൻ പിന്നെ വിളിച്ചോളാം ഫാസിലെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, വെക്കട്ടെ. ഇതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംസാരം. പിന്നെ കേൾക്കുന്നത് ക്രിട്ടിക്കലാണ്, സീരിയസ് ആണെന്നൊക്കെയാണ്. നെടുമുടി വേണു എന്നെഴുതി എൻ്റെ ഫോൺ അടിക്കുകയാണ്. ഞാൻ ആകുലപ്പെട്ടു പോയി. വേണു എന്നെ വിളിക്കുകയോ? ഞാൻ എന്താ വേണുവേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മകൻ ഉണ്ണിയാണ്. അന്തരിച്ച അതുല്യ സിനിമാ നടൻ നെടുമുടി വേണുവിനെ അദ്ദേഹത്തിൻ്റെ സഹപാഠിയും പ്രശസ്ത സംവിധായകനുമായ ശ്രീ ഫാസിൽ അനുസ്മരിക്കുന്നു. എങ്ങനെയാണ് നെടുമുടി വേണുവിൻ്റെ ഒരു സിനിമാ ജീവിതത്തെയും അതോടൊപ്പം അങ്ങയോടത്തുള്ള ഒരു സൗഹൃദത്തെയും അങ്ങ് അനുസ്മരിക്കുന്നത്? പിന്നെ ഞാനും വേണുവും തമ്മിലുള്ള സിനിമാ ജീവിതം വേറെയാണ്, ഞാനും വേണുവും തമ്മിലുള്ള സുഹൃത് ബന്ധവും വേറെയാണ്. സുഹൃത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, അതൊരു ഒരു വലിയ പുസ്തകം എഴുതാൻ വേണ്ടി മാത്രമുള്ള ഒരു അനുഭവമുണ്ട്. 53 വർഷത്തെ പരിചയമാണ്. ഈ 53 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിലൊരു നീണ്ട ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. വേണുവിൻ്റെ അഭിനയം എന്ന് പറയുന്നത്, വേണു 78-ാം വയസ്സിൽ 79-ാം വയസ്സിൽ 79-78 വെറും പിന്നെ 30 വയസ്സൊക്കെ ഉള്ളപ്പം വയസ്സന്മാരുടെ റോളൊക്കെ എടുത്ത് സിനിമയിൽ വന്നതാണ്. അതിനുശേഷം എത്രയോ വൈവിധ്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇതുപോലൊരു മഹാഭാഗ്യം ചെയ്തിട്ടുള്ള ഒരാൾ മലയാള സിനിമയ്ക്ക് കാണത്തില്ല. എന്താണ് പറയുന്നത്, സുകുമാരി പൂച്ചയ്ക്കൊരു മുക്കൂത്തിൻ്റെ സുകുമാരി ചേച്ചിയുടെ ഭർത്താവായിട്ടാണ് വരുന്നത്. പത്മരാജൻ്റെ ഒരു ഫയൽവാൻ എന്നൊരു പടത്തിൽ വളരെ വൃദ്ധനായിട്ടാണ് വരുന്നത്. അങ്ങനെ പല സിനിമകളിലും ഇങ്ങനെ ഇത്രയും വൈവിധ്യമായിരുന്ന റോൾ എടുത്തിട്ടുള്ള ഒരാളെ കാണത്തില്ല. പിന്നെ ഇത് ഈ ഉടനീളം ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ സോമൻ, സുകുമാരൻ, രതീഷ് തുടങ്ങിയ ആ തലമുറയിൽ നെടുമുടി വേണു നിറഞ്ഞാടി. അതിനുശേഷം മമ്മൂട്ടി, മോഹൻലാലിൻ്റെ തലമുറ, അവിടെയും നെടുമുടി വേണു നിറഞ്ഞാടി. അതിനുശേഷം വന്ന കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ഈ തലമുറയിലും വേണു നിറഞ്ഞാടുകയാണ്. വേണുവിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടിയില്ല എന്നുള്ളൊരു ഒരു ഖേദമേ ഉള്ളൂ. അത് ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിന് നാഷണൽ അവാർഡ് വരെ കിട്ടേണ്ടതായിരുന്നു ഒരുപാട് പടങ്ങൾക്ക്. അത് കിട്ടിയില്ല എന്നുള്ള ഒരു ചെറിയ ഖേദമൊഴിച്ചാൽ മലയാളത്തിൽ എല്ലാം നേടിയതാണ് നെടുമുടി വേണു. വേണുവിൻ്റെ ജീവിതം ഒരു മാതൃകയാകണം എല്ലാവർക്കും. ഞാനും എനിക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു വ്യക്തിപരമായൊരു വലിയ ഫ്രണ്ടിനെയാണ്, ഒരു കുടുംബ സുഹൃത്തിനെയാണ്. മരണത്തിലേക്ക് നയിച്ച ഈ ഹോസ്പിറ്റൽ ജീവിതത്തിന് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു എന്നെ വിളിച്ചു. ഞാനും വിചാരിച്ചു, എന്താണ് രാവിലെ 8 മണിക്ക് വിളിക്കുന്നത്, എന്താ വേണം 8 മണിക്ക് വിളിക്കുന്നത്, ഇത്ര രാവിലെ വിളിക്കുന്നത്, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ, സംസാരിച്ചിട്ട് കുറച്ച് നാളായില്ലേ, ഞാൻ പിന്നെ വിളിച്ചോളാം ഫാസിലെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, വെക്കട്ടെ. ഇതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അവസാനത്തെ സംസാരം. പിന്നെ കേൾക്കുന്നത് ക്രിട്ടിക്കലാണ്, സീരിയസ് ആണെന്നൊക്കെയാണ്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നെടുമുടി വേണു എന്നെഴുതി എൻ്റെ ഫോൺ അടിക്കുകയാണ്. ഞാൻ ആകുലപ്പെട്ടു പോയി. വേണു എന്നെ വിളിക്കുകയോ? ഞാൻ എന്താ വേണുവേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മകൻ ഉണ്ണിയാണ്. അമ്മ പറഞ്ഞു, ഈ നിര്യാണം ഒന്ന് ഫാസിലങ്കലിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ന്യൂസ് ഇപ്പോൾ കേട്ടിട്ട് അതിൻ്റെ ഷോക്കിൽ നിന്നും വിമോചിതനായിട്ടില്ല. എനിക്ക് പലരെയും വിളിക്കാനുണ്ട്. വേണു മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നതുപോലെ എവിടെയാണോ ഇനി പോകുന്നത്, ആ പരലോകത്തും നിറഞ്ഞു നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സാറേ, ഈ SD കോളേജിലെ ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ തമ്മിൽ SD കോളേജിലെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ്, അതും കൂടെ ഒന്ന് ജസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു നാടക നടനായിട്ടാണ് SD കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുന്നത്. എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ മേക്കപ്പിന് മുഖം മുഴുവൻ ചുവപ്പായി പോയി. ഞാൻ ആരാണ് ഇത് മേക്കപ്പ് ചെയ്തത്, ആരാണ് മേക്കപ്പ് ചെയ്തത്, ഞാനാ മേക്കപ്പ് ചെയ്തത്, എന്ത് പറ്റി ഫാസില് എന്ന് ചോദിച്ചു. ഒരാൾ വന്നു ജീവിതത്തിൽ ആദ്യം കണ്ടുമുട്ടുന്നു, അത് നെടുമുടി വേണുമായിരുന്നു. ഒരു മേക്കപ്പ് മാനായിട്ടാണ് പുള്ളി വന്നതെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം, വർഷങ്ങളുടെ പരിചയം അന്നേ തുടങ്ങി. അന്ന് തുടങ്ങിയ ബന്ധമാണ്. എന്തോ ഒരു ബന്ധമായിരുന്നു. വേണു ഞാനും എത്ര നാടകങ്ങളിൽ അഭിനയിച്ചു, എത്ര മിമിക്രി സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു, എന്തൊക്കെ അവതരിപ്പിച്ചു. കാവാരൻ നാരായണൻ പണിക്കരുടെ നാടക സംഘങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ വേണുവും ഞാനും വഴിപിരിഞ്ഞു. വേണു കാവാരൻ നാരായണ പണിക്കരുടെ കൂടെ തിരുവനന്തപുരത്ത് പോയി, ഞാൻ ആലപ്പുഴയിൽ തന്നെ നിന്നു.
വേണുവിനോട് പത്മരാജനും അരവിന്ദനും ഭരതനുമൊക്കെ ഏറ്റെടുത്തു. എന്നെ ഇവിടെ ഉദയ നവോദയ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. പിന്നെ കാണുന്നത് ഒരു നടനെന്ന നിലയിൽ വേണു മികച്ചു നിൽക്കുന്നു, ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ മുമ്പോട്ട് വരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വേണുവിൻ്റെ ഒരു മുഖം വേണം എന്ന് നിർബന്ധം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് സെയ്തലബി എന്ന് പറഞ്ഞൊരു ചെറിയ കഥാപാത്രം ആ പടത്തിൽ അഭിനയിച്ചു. പിന്നെ എൻ്റെ മിക്കവാറും എല്ലാ പടത്തിലും വേണു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദുഃഖം എനിക്ക് വലിയ വലിയ ദുഃഖമാണ്. ഞാൻ അതിൻ്റെ ആ ഒരു മൂഡിലാണ് ഇപ്പം നിൽക്കുന്നത്. വ്യക്തിപരമായും ഒരു കുടുംബ സുഹൃത്തിനെയുമാണ് നഷ്ടമായത് എന്നാണ് സംവിധായകൻ ഫാസിൽ അനുസ്മരിക്കുന്നത്.